കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2022-2023 വർഷത്തേക്ക് 30 കോടി രൂപയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിൻ അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിനും ശുചിത്വം, കുടിവെള്ള വിതരണം എന്നിവയ്ക്കും മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2022-2023 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിനെയാണ് അവതരിപ്പിച്ചത്. കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. പഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളായ തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി, വാഴക്കൃഷി, ഇടവിളക്കൃഷി എന്നിവയുടെ വികസനത്തിനും സുഗന്ധവിള കൃഷിയുടെ വികസനത്തിനും മറ്റ് കാർഷിക വികസന പരിപാടികൾക്കും വിപണന കേന്ദ്രം നിർമ്മിക്കുന്നതിനുമായി 39 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കന്നുകുട്ടി പരിപാലനം, മുട്ടക്കോഴി വിതരണം, രോഗനിയന്ത്രണം, പോത്തുകുട്ടി വിതരണം, ബയോഗ്യാസ് പ്ലാന്റ്, മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങൽ തുടങ്ങിയ പദ്ധതികൾക്കായി 72 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുകയും അതിലൂടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വരുമാനം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഉൽപാദന മേഖലയുടെ വികസനത്തിന് 1,22,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഘടകസ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം, സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, പദ്ധതി രൂപീകരണം, ഹോണററിയം, ശമ്പളം, ഫർണിച്ചറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങൽ, ഭരണനിർവഹണ ചെലവുകൾ, അനിവാര്യ ചുമതല നിർവഹണം, ഗ്രാമകേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി 2,86,40,000 രൂപയും വകയിരുത്തി. സാക്ഷരതാ പ്രവർത്തനം, പ്രൈമറി വിദ്യാഭ്യാസം, SSL വീതം നൽകൽ, ലൈബ്രറികൾ, യുവജനക്ഷേമം, സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ നൽകൽ എന്നിവയ്ക്കായി 19 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യുവജനക്ഷേമം, കായിക വികസനം, ടർഫ് സ്റ്റേഡിയം നിർമ്മാണം എന്നിവയ്ക്കായി 17 ലക്ഷം രൂപയും വകയിരുത്തി. കിഡ്നി, ക്യാൻസർ, മറ്റ് നിത്യരോഗികൾ എന്നിവർക്ക് മരുന്ന് വാങ്ങുന്നതിനും ഡിസ്പെൻസറികളുടെ വികസനം, പൊതുജനാരോഗ്യം, പ്രത്യേക ആരോഗ്യ പദ്ധതി, പാലിയേറ്റീവ് ഉൾപ്പെടെ മരുന്നുകൾ ലഭ്യമാക്കൽ, സമഗ്ര ആരോഗ്യ പദ്ധതി, കുടുംബാരോഗ്യ കേന്ദ്ര നവീകരണം, ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങൽ എന്നിവയ്ക്കായി 94 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമത്തിലെ വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, അഗതിക്കുട്ടികൾ എന്നീ വിഭാഗത്തിലെ ക്ഷേമത്തിനായി 49 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അംഗൻവാടികളുടെ പോഷകാഹാര പദ്ധതിക്കായി 57 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി 9 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി, പട്ടികവർഗ വികസനത്തിന് 37 ലക്ഷം രൂപയും വകയിരുത്തി. വനിതാ വികസനം, കുടുംബശ്രീ ശാക്തീകരണം, തൊഴിൽ പരിശീലനം എന്നിവയ്ക്കായി 34 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഗ്രാമത്തിൽ ഭവനരഹിതർക്ക് ഭവനം നിർമ്മിക്കുന്നതിനായി 1,75,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിക്കായി 7,30,00,000 രൂപയും റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 1,35,00,000 രൂപയും വകയിരുത്തി. റോഡുകൾ, നടപ്പാതകൾ, കലുങ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി 2,25,00,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉൾപ്പെടെ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി, ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനും കുടിവെള്ള സ്രോതസ്സുകളുടെ അനുബന്ധ നിർമ്മിതികൾക്കുമായി 86 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. വാട്ടർ ടാങ്കിന് സ്ഥലം വാങ്ങുന്നതിനും വേനൽക്കാല കുടിവെള്ള വിതരണത്തിനുമായി 52 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 70 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, ദുരന്ത നിവാരണം, പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ തുകയും ബജറ്റിൽ വകയിരുത്തി. 30,38,84,000 രൂപ വരവും 30,79,85,000 രൂപ ചിലവും 20,58,748 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. യുവജനക്ഷേമം, കായിക വികസനം, ടറഫ് സ്റ്റേഡിയം നിർമ്മാണം എന്നിവയ്ക്കായി 17 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. സമഗ്ര ആരോഗ്യ പദ്ധതി, ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, ആയുർവേദ പരിചരണ പദ്ധതി, ഹോമിയോ യുനാനി ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങൽ, പകർച്ചവ്യാധി നിയന്ത്രണം, കുടുംബാരോഗ്യ കേന്ദ്ര നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കായി 94 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത അധ്യക്ഷയായി. CTV പ്രാദേശിക വാർത്ത മുക്കം.